അല്ല, ഞാൻ ഇന്നലെ സംസാരിച്ചിരുന്നത് സ്ലീപ്പിംഗ് സെല്ലുകളെ കുറിച്ചാണ്. അത് ഇത്ര ആക്റ്റീവ് ആകും ഒരു രണ്ട് മണിക്കൂർ കൊണ്ടെന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. സ്ലീപ്പിംഗ് സെല്ലുകൾ അതിൻ്റെ സൈലൻസ് കൈവിടിയുകയും അവർ എന്താണ് സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 12 മണിക്ക് ഞാനിട്ട ചൂണ്ടയിൽ 2 മണിക്ക് സ്ലീപ്പിംഗ് സെല്ലിൽ അവർ കൊത്തുന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഏതായാലും കൃത്യം. ഇനിയിപ്പോൾ അതിൽ തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് നല്ല തെളിഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഞാനൊരു ആ വിഷയത്തിൽ ഒരു പത്രസമ്മേളനത്തിൻ്റെ കാര്യമുണ്ടെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. പിന്നെ ഞാനിന്നലെ പെട്ടെന്ന് പത്രസമ്മേളനം കഴിഞ്ഞ് യാത്ര പോകുന്നതിനിടയിൽ കണ്ടത് SYS എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്, ഒരു പത്രസമ്മേളനം നടക്കുന്നതാണ്. അപ്പോൾ ഞാൻ കരുതിയത് SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള കാലി പ്രയോഗത്തിലൊക്കെ മറുപടി പറയാനുള്ള പത്രസമ്മേളനം ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പത്രസമ്മേളനം നടത്തി നോക്കുമ്പോൾ സാദിഖ് അലി ഷിഹാബ് തങ്ങളെ ന്യായീകരിച്ച KM Shajiക്കുള്ള മറുപടിയായിരുന്നു പത്രസമ്മേളനം എന്നെനിക്ക് മനസ്സിലായി, പിന്നെ മനസ്സിലായത്. ഈ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ അതിൻ്റെ ഓതൻറ്റിസിറ്റി എന്താണ് അത് കൃത്യമായിട്ട് പറയണം. കാരണം അതിൻ്റെ പ്രസിഡന്റ് സാദിഖ് അലി ഷിഹാബ് തങ്ങളാണ്. അതിനകത്ത് 4 പേര് ചേർന്ന് മാത്രമേ പത്രക്കുറിപ്പുകൾ ഇറക്കാൻ പാടുള്ളൂ എന്നാണ് അതിനകത്തുള്ള നിയമം. അബ്ദുൽ ഹമീദ് ഫൈസിക്ക് അതിനുള്ള ഓതൻറ്റിസിറ്റി എന്താണെന്നുള്ളതാണ് പിന്നെ അതിലെ പ്രധാനപ്പെട്ടൊരു ചോദ്യം. ഞാനിത് മനസ്സിലാക്കിയ കാര്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞു. രണ്ടാമത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് പിന്നെ പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് പറഞ്ഞത് എനിക്ക് സമസ്തയിൽ മെമ്പർഷിപ്പ് ഇല്ലാതാണ്. ഞാൻ സമസ്തയിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന വാദം ഇന്നലെ ഉന്നയിച്ചിട്ടില്ല. നിങ്ങളെടുത്ത് ക്ലിപ്പുകളുണ്ട്, പരിശോധിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ മെമ്പർഷിപ്പ് എവിടെ കിട്ടുക എന്നുള്ളത് ഞാൻ അന്വേഷിച്ചു. രാവിലെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ മഹല്ലത്തിൻ്റെ പിന്നെ ജനറൽ സെക്രട്ടറി എൻ്റെ അരഞ്ജനാണ്. അപ്പോൾ അവൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ കുഴപ്പമുണ്ടായിട്ടുണ്ട്, അപ്പോൾ അങ്ങനെ മെമ്പർഷിപ്പ് കിട്ടിയാൽ തിരക്കില്ല എന്ന് വന്നപ്പം അവൻ പറഞ്ഞ എൻ്റെ വാപ്പയായിരുന്നു അവിടുത്തെ മഹലിൻ്റെ സെക്രട്ടറി. അപ്പോൾ ആ വാപ്പൻ്റെ കാലത്ത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എൻ്റെ മഹല് സെക്രട്ടറി പറഞ്ഞത് അങ്ങനെ മെമ്പർഷിപ്പ് നിലവിലില്ല എന്നാണ്. അമിത് വൈസി എവിടെ നിന്നാണ് മെമ്പർഷിപ്പ് എടുത്തതെന്ന് അറിയെങ്കിൽ നമുക്ക് SYS ഉം SKSFനൊക്കെ പിന്നെ മെമ്പർഷിപ്പ് ഉണ്ട്. ഞാനതിൽ അംഗമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞു. ഇനി മെമ്പർഷിപ്പ് എടുത്താലുള്ള ഗുണം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം പണ്ട് CPM മഹല് പിടിച്ചെടുക്കാനൊക്കെ സമസ്തയിൽ പലർപ്പുള്ളതാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അന്നിങ്ങനെ പറഞ്ഞിരുന്നോ, നിങ്ങൾ മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ മുമ്പിലേക്ക് വരി, ഓല ആദ്യം അടിയുള്ളട്ടെ, എൻ്റെ ബാക്കിയുള്ളവർ കൊണ്ടാൽ മതി എന്ന് പറഞ്ഞിരുന്നോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഈ മെമ്പർഷിപ്പ് ഉള്ളത് കൊണ്ടുള്ള ഉപകാരം അമിത് വയസ്സൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ഞാനത് എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേരിലൊരു സർവീസ് കേസോ പിന്നെ തട്ടിപ്പ് നടത്തി എന്നുള്ള കേസൊന്നും ആ കെയർ ഓഫിൽ എൻ്റെ പേരിലില്ല. അമിത് വയസ്സിക്ക് ഒരുപക്ഷേ KM Shajiയെ ആക്ഷേപിച്ചാൽ ചിലപ്പോൾ ഒരു ഉപകാരം കിട്ടും. കാരണം മന്ത്രി ശിവൻകുട്ടിയുടെ ഓഫീസിൽ നിരന്തരമായി കയറി ഇറങ്ങുകയാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ് രക്ഷപ്പെടാൻ എന്നെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഉപകാരമായിട്ട് അദ്ദേഹത്തിന് കിട്ടിക്കോട്ടെ, എനിക്കതിൽ യാതൊരുവിധ ആക്ഷേപമില്ല. അത് നല്ല കാര്യമാണ്, നടക്കട്ടെ. പക്ഷേ ചില കാര്യങ്ങൾക്ക് അദ്ദേഹം പറയേണ്ട മറുപടിയുണ്ട്. മെമ്പർഷിപ്പ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പരിഹസിച്ച ഒരു കാര്യം എന്താ വെച്ചാൽ ഷാജി മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് അത്രേ സമസ്തയുടേതാണ്. മദ്രസയിൽ പഠിച്ചു എന്ന് പറയുന്നതൊക്കെ ഒരു തമാശയായിട്ടാണ് അയാൾ പറയണത്. കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന സമസ്തയുടെ അനുയായികൾക്കും അനുഭാവികൾക്കും ഉള്ള ഏറ്റവും വലിയ സുന്നി ബന്ധം എന്ന് പറയുന്നത് ഈ മദ്രസയിൽ പഠിച്ചു എന്നുള്ളതാണ്. അവിടെ നിന്നാണ് അവർ അദബ് പഠിച്ചത്. അദബ് എന്നുള്ളത് പ്രത്യേകം പറയേണ്ട കേസാണ്, ഇവരൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. അദബ് പഠിച്ചത് അവിടെ നിന്നാണ്, അവർ നിസ്കാരം പഠിച്ചത് അവിടെ നിന്നാണ്, അവർ ഇൽമ് പഠിച്ചത്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച കേസ് അതാണ്. പിന്നെ ഈ പിന്നെ അതിനൊക്കെ വളരെ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ മുമ്പിൽ ഭയങ്കരമായിട്ടൊരു വീഡിയോ കാണിച്ചിട്ട് പറഞ്ഞത് അത് പബ്ലിക് വീഡിയോ ആണ്. എന്താ പറഞ്ഞത്? മുജാഹിദിലെ പിളർപ്പിൽ എനിക്ക് വലിയ പ്രയാസമുണ്ട്. അതിനെന്താ അത്ഭുതമുള്ളത്? മുജാഹിദിനകത്ത് എന്നല്ല, ഈ കേരളത്തിലെ ഏത് സാമുദായിക സംഘടനക്കകത്ത് പിളർപ്പുണ്ടായാലും ഞാനതിൽ വേദനിക്കുന്ന ഒരാളാണ്. ആ പിളർപ്പിൽ സങ്കടപ്പെടുന്ന ആളാണ്. ആ പിളർപ്പ് വരാതിരിക്കാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അത്യധ്വാനം ചെയ്യാൻ ഞാൻ നേരത്തെ ബാധ്യസ്ഥനാണ്, ഇപ്പോഴും ബാധ്യസ്ഥനാണ്. ഞാനത് ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് വലിയൊരു ക്രൈമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പിന്നെ മുജാഹിദിനകത്തുണ്ടായ പിളർപ്പ് വേണ്ടാന്ന് ഷാജി പറഞ്ഞു എന്നാണ്. വേണ്ടെന്നല്ല, ആ പിളർപ്പ് ഉണ്ടാകുന്നതിൽ സങ്കടമുള്ള ആളാണ്. എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ, തടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാനത് തടുക്കും ചെയ്യായിരുന്നു. അതൊരാരോപണമല്ല. പക്ഷേ വേറൊരു വീഡിയോ ക്ലിപ്പ് 2 ദിവസമായിട്ട് ഇറങ്ങുന്നുണ്ട്. അത് നിങ്ങൾ മീഡിയക്കാർ ഈ ഒരിക്കലും ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്ത ഒരു ഡിസ്കഷനിലാണല്ലോ നമ്മൾ പോണത്. എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുകയാണ്. ആ വീഡിയോ ക്ലിപ്പ് എന്താണെന്നറിയാം, ഇയാളൊരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തുകയാണ്. അതിൽ ഇയാൾ ചോദിക്കുകയാണ് കുട്ടികളോട്, ഈ ബിദ് പ്രസ്ഥാനങ്ങൾ ഏതാണെന്ന് അറിയുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതിന് ഇയാൾ വരുന്നൊരു മറുപടിയുണ്ട്, ഓ നിങ്ങൾക്കൊക്കെ അറിയാല്ലേ, അപ്പം മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും തബ്ലീഗ് ജമാഅത്തൊക്കെ നരകത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാമെന്നാണ്. ആ സമസ്തയെ എനിക്ക് പരിചയമില്ലാത്തൊരു സമസ്തയാണ്. അങ്ങനെ ആളുകളെ നരകത്തിലേക്കാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ഒരു മതസംഘടനയാണെന്നും സമുദായത്തിനകത്തുള്ള പിളർപ്പുകൾ ആസ്വദിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഈ പിളർപ്പിൽ ഒരു സന്തോഷം ഉണ്ടാവും. അതുകൊണ്ടാണ് മുജാഹിദിൻ്റെ പിളർപ്പിൽ സങ്കടപ്പെടുന്ന ഷാജിയോട് അയാൾക്ക് ദേഷ്യം ഉണ്ടാവുന്നത്.
കാരണം പലർപ്പങ്ങനെ ഉണ്ടാക്കാമെന്ന് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ട് അതുണ്ടാവുക ഒരു വലിയ പ്രശ്നമാണ്. മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിന് ഞാൻ മീഡിയ സുഹൃത്തുക്കളോട് പറയുന്നത്, ഇതൊരു ലീഗ് സമസ്ത ഇഷ്യൂ അല്ല. സത്യത്തിൽ ഇത് സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്. എന്തുകൊണ്ടെന്നാൽ, ആയിരത്തി ചില്ലാനം മഹല്ലുകൾ കേരളത്തിലുണ്ട്. ഇവിടുത്തെ സമസ്തയിലെ സ്ഥാപനങ്ങളിൽ പഠിച്ച ആലിമീങ്ങൾ ആ മഹല്ലത്തുകളിലെ ഉലമാക്കളായിട്ടുണ്ട്. അത് ദാറൽഹുദയിൽ പഠിച്ചവരുണ്ട്, പട്ടിക്കാട് പഠിച്ചവരുണ്ട്. ഇവരും ഒപ്പം അവിടെ പ്രാദേശികമായ ഒരു ഉമറ നേതൃത്വമുണ്ട്. ഈ ഉലമ ഉമറ നേതൃത്വമാണ് കേരളത്തിലെ സമസ്ത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ, നമ്മൾ മുകളിൽ കാണുന്ന ഒരു സ്ട്രക്ചറല്ല, ഏറ്റവും താഴെ തട്ടിലുള്ള സമസ്ത സമുദായം എന്ന് പറയുന്നത് ഇവരാണ്. ഇവർ രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഖാദിയെ തീരുമാനിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരപമാനം സമസ്തയുടെ അടിത്തട്ടിലുള്ള ആളുകളെക്കുറിച്ച് പറയാൻ വേറില്ല. എന്നുവെച്ചാൽ അവർ നോക്കിയത് രാഷ്ട്രീയമാണ്. അവർ നോക്കിയത് അങ്ങനെയാണെങ്കിൽ ഒരു ഖാദിയെ തീരുമാനിക്കുന്നതിൻ്റെ പേരിൽ കേരളത്തിലെ ഏത് മഹല്ലത്തിലാണ് തല്ല് നടന്നത്, ഏത് മഹല്ലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത് സമസ്തയെന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആന്തരിക ഘടനയെ അപകടപ്പെടുത്തുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ഖാലിസ് തീരുമാനം ഉണ്ടാകുന്നത് രാഷ്ട്രീയമാണ് എന്ന് പറയുക വഴി ഉണ്ടായിരിക്കുന്നത്. ഏതായാലും എനിക്കൊരു സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, CPM സ്ലീപ്പിംഗ് സെല്ല് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നതിൻ്റെ ചോദ്യത്തിന് അതൊരു മഹാമാനക്കേടാണ് എന്ന തരത്തിൽ, സമസ്തയെ ഞാൻ അപമാനിച്ചു എന്ന് പറയുന്ന തരത്തിൽ അതൊരു മോശപ്പെട്ട പണിയാണ് എന്ന് അവർക്ക് തോന്നി എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിൽ ഈ കാര്യം എനിക്ക് പറയാറുള്ളത്. സ്ലീപ്പിംഗ് സെല്ലാണോ കഴിഞ്ഞ ദിവസം താങ്കൾക്കെതിരെ പ്രസ് മീറ്റ് നടത്തിയത്? അല്ല, അത് വേറെ ഏത് സെല്ലാണ് വർക്ക് ചെയ്യുന്നത്? ഇപ്പം സ്ലീപ്പിംഗ് സെല്ല് ആക്റ്റീവ് സെല്ലായി മാറി. അവർ 12 മണിക്ക് ഞാൻ സ്ലീപ്പിംഗ് സെല്ലിന് ചൂണ്ടട്ടു, 2 മണിക്ക് സ്ലീപ്പിംഗ് സെല്ല് ചൂണ്ടയിൽ കൊത്തി. അത്രേ ഉണ്ടായിട്ടുള്ളൂ. അവരല്ലാതെ വേറാർക്കും പ്രശ്നങ്ങളില്ലല്ലോ. സമസ്തയിൽ ഒരുപാട് നേതാക്കന്മാർ, വലിയ പണ്ഡിതന്മാർ, അതിൻ്റെ നേതാക്കന്മാരൊക്കെ പിന്നെ പുറത്തുണ്ടല്ലോ, അവർ ശബ്ദിച്ചില്ലല്ലോ. ഈ മുജാഹിദ് ആശയങ്ങളെ എതിർക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത KM ഷാജിനെ എതിർത്തത് കേവലം ഇന്നലെ പ്രസ് മീറ്റ് നടത്തിയ ആളുകൾ മാത്രമല്ല, സമസ്ത ഒന്നാകെ എതിർക്കുന്നതൊക്കെയും ഈ മുജാഹിദ് തബ്ലീഗ് ജമാഅത്ത് ഇസ്ലാമികളെയാണ്. അപ്പം അതിന്റെ പേരിൽ അവരെ സ്ലീപ്പർ സെല്ല് എന്ന് വിളിക്കുകയാണെങ്കിൽ സമസ്ത ഒന്നാകെ നിങ്ങൾ സ്ലീപ്പർ സെല്ല് എന്ന് വിളിക്കേണ്ടി വരുമല്ലോ. അല്ലാതെ കൈരളിയുടെ ആ ചോദ്യം വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവും. മറുപടി ഇല്ല, ചില ചില നിങ്ങളുടെ എല്ലാ ചോദ്യത്തിനും മറുപടി പറയാൻ നിങ്ങൾക്ക് ശമ്പളം ഒന്നും ഇല്ല. അതില്ല, ഞാനതിന് അച്ഛനാണ്. ഷാജി എന്തിനു പ്രതികരിക്കുന്നു എന്നാണ് ചോദ്യം. കാരണം സമസ്തയുടെ അംഗം പോലും അല്ല. സമസ്തയിൽ എന്താ അംഗത്വം? മതപണ്ഡിതനാണോ അല്ലെങ്കിൽ സമസ്ത മതപണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ്? ആണോ? അല്ലേ, അങ്ങനെയാണോ? കേരളത്തിൽ 1000 ജില്ലാണ് പിന്നെ മഹല്ലത്തുകളിലുള്ളത് മതപണ്ഡിതന്മാരാ? എന്റെ അനുജൻ വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഓ, പണ്ഡിതനാ? എന്റെ വാപ്പ ആ മഹല്ലത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പണ്ഡിതനാ? സമസ്ത രൂപീകരിച്ചിരിക്കുന്നത് മതവിധി പറയുന്നതിന് വേണ്ടിയായിരുന്നു. സമസ്തയുടെ ചരിത്രം അതായിരുന്നു. പക്ഷേ അല്ലല്ല, അതല്ല ചരിത്രം. വരക്കൽ മുല്ലക്കോയ തങ്ങളൊക്കെയും തന്നെ ഇത് തുടങ്ങി വെച്ചത് മുജാഹിദ് തബ്ലീഗ് പുത്തൻവാദി ആശയങ്ങൾ മുൻപോട്ട് വന്നപ്പോൾ അതിനെ തകർത്ത് സുന്നി ആശയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടിയായിരുന്നു സമസ്ത രൂപീകരിച്ചത്. അപ്പോൾ സുന്നി ആശയങ്ങൾക്കെതിരാണ് മുജാഹിദ് ആശയം അല്ലേ? ഇനി മുജാഹിദ് വളരെ പിന്തിരിപ്പിലാണെന്നുള്ള അഭിപ്രായം കണ്ടോ? അതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ആ, എന്റെ വ്യക്തിപരമായ അഭിപ്രായം, അതുകൊണ്ട് പറയുന്നില്ല. അതല്ല, ഇതിന്റെ മൗലികമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇതൊരു ലീഗ് സമസ്ത ഇഷ്യൂ എന്ന തരത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നതിനേക്കാൾ പ്രധാനം, ഒരു ഖാദി ഇഷ്യൂവിൽ 1000 ചില്ലാനം മഹല്ലത്തുകളിൽ ഒരു ഖാദിയെ തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് അങ്ങനെ പറഞ്ഞല്ലോ. ആ പ്രാദേശിക തലത്തിലെ മഹല്ല് ഭാരവാഹികളെ ഉലമാ ഉമറ കൂട്ടായ്മയാണ് ഈ മഹല്ലത്ത് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ പത്രക്കാരായ ഞാൻ അങ്ങനെ പറയില്ല കേട്ടോ, എല്ലാവർക്കും ഇങ്ങനത്തെ ഈ ഇന്നർ സർക്കിളിലെ ടേംസുകൾ അറിഞ്ഞോളന്നില്ലല്ലോ. അതുകൊണ്ട് പറയാണ്, ഉലമ ഉമറ കൂട്ടായ്മയാണ് ഇതിൻ്റെ ആകത്തുക എന്ന് പറയുന്നത്. അവരൊക്കെ ഒരു ഭാഗത്ത് പണ്ഡിതന്മാരാണ്. ഇവിടുത്തെ പട്ടിക്കാട് നിന്ന് പഠിച്ചു വരുന്നവർ, ദാറുൽഹുദയിൽ നിന്ന് പഠിച്ചു വരുന്നവർ, അവരും ഈ അവിടുത്തെ പ്രാദേശികമായ ഉമറ നേതൃത്വവും തമ്മിൽ ഗൂഢാലോചന നടത്തിയിട്ട് രാഷ്ട്രീയ പ്രേരിതമായി ഖാലിയെ തെരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യലാണ്. അത് ഡേഞ്ചറാണ്. അതാണ് ഞാൻ പറയുന്നത്, ഈ ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അതിൽ അത്ര വലിയ, ഞാൻ പറയുന്നല്ലോ ഞാനൊരു ലീഗുകാരനാണ്. ഞാൻ മുജാഹിദിനകത്തുള്ള പിളർപ്പ് വരുമ്പോൾ അതിൽ സങ്കടമുള്ള ആളാണ്. അതെങ്ങനെ ഒരു പിന്നെ സമസ്തക്ക് ഡൈജസ്റ്റ് ആവുന്ന കാര്യമാണോ? അല്ലല്ലോ. അപ്പം ഞാനൊരു സാമുദായികമായൊരു പ്രശ്നം എന്നുള്ള നിലക്ക് ഇതിൻ്റെ കെട്ടുറപ്പ് തകരുന്നതിൽ സമസ്ത വളരുന്നതിൽ സങ്കടം എനിക്കുണ്ട്. സുന്നി വളർന്നാൽ, തബ്ലീഗ് ജമാഅത്ത് വളർന്ന സങ്കടമാണ്.
മുജാഹിദ് പടർന്നാൽ എനിക്ക് സങ്കടമാണ്. കാരണം ഞാനൊരു ലീഗുകാരനാണ്, എന്നെ കായികം ഇല്ലാത്ത പഠിപ്പിച്ച അതാണ്, അതാണ് അതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. സമസ്തക്ക് നല്ല ശക്തിയുണ്ട്, സമസ്തക്ക് നല്ല ശക്തിയുണ്ടെന്ന് ആണ് മനസ്സിലാക്കുന്നത്. അല്ല, മുന്നറിയിപ്പിന്റെ പ്രശ്നമൊന്നുമില്ല, അദ്ദേഹം അങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരാളൊന്നുമല്ലല്ലോ, ഞങ്ങളെ മുന്നറിയിപ്പ് നടത്തി ഭീഷണിപ്പെടുത്താനൊക്കെ അങ്ങനൊന്നല്ലല്ലോ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അടക്കമുള്ള എല്ലാവരും വരുന്നൊരു കാര്യമുണ്ട്, സമസ്തയിൽ എല്ലാ പാർട്ടിക്കാരുമുണ്ട്, അതിനർത്ഥം എന്താണ്? എല്ലാവർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, അതാണ്. ഇപ്പോൾ ഒരു UDF ആയിരിക്കാം, പക്ഷേ ഇതിനകത്ത് ആക്റ്റീവ് കോൺഗ്രസ്സുകാരുണ്ട്. ലീഗും കോൺഗ്രസ്സും തമ്മിൽ തെറ്റിയാൽ നാളെ ഒരു കോൺഗ്രസ്സിനല്ലേ വോട്ട് ചെയ്യുള്ളൂ, ലീഗിന് വോട്ട് ചെയ്യൂ. അപ്പം സമസ്തയിൽ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് പറയുന്നതിനപ്പുറത്ത് സമസ്ത വോട്ടിൻ്റെ ഒരു ഭീഷണിയൊന്നും പറയില്ലല്ലോ. കാരണം എന്താണ്? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അവരാ രാഷ്ട്രീയം നടപ്പിലാക്കും. അതല്ലേ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടത്, സമസ്തക്കകത്തുള്ളവർക്ക് വ്യത്യസ്ത രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതിൽ പിന്നെ രാഷ്ട്രീയമുള്ളവരൊക്കെ അപ്പുറപ്പുറമൊക്കെ വോട്ട് ചെയ്തു, അതിലാരാ ഭൂരിപക്ഷം എന്നൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. ഈ ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു, താങ്കൾ ആവശ്യപ്പെട്ടു, PMS രാം അടക്കമുള്ള ലീഗ് ഒന്നടങ്കം ആവശ്യപ്പെടുന്നു, പക്ഷെ ഇതുവരെ ഒരു നടപടി എടുത്തില്ല. അപ്പം ഉമർ ഫൈസി മുക്കത്തിന്റെ നിലപാടിനെ, അഭിപ്രായം സമസ്തയുടെ അഭിപ്രായമായി കണക്കാക്കണം? ഇതിൽ PMS രാം സാഹിബ് അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ ഇതിൽ വലിച്ചെടുക്കരുത്. കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗും പിന്നെ അതിനകത്ത് വളരെ കൃത്യമായ പിന്നെ സുന്നി അല്ലാത്ത ആശയം വെച്ച് പുലർത്തുന്ന അദ്ദേഹം സുന്നിക്കകത്തുള്ള സ്ട്രക്ചറിന് ലീഗിൻ്റെ പുതുകാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ, സുന്നിക്കകത്തുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാറില്ല, അദ്ദേഹം പറയുകയില്ല. മുസ്ലിം കുഞ്ഞാട്ടി സാഹിബ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പറയണതും ഉമർ ഫൈസി എന്ന പേരല്ല പറയണത്, ഇഷ്യൂസിനകത്ത് പിന്നെ നടപടി വേണം. കാരണം ലീഗ് പിന്നെ സമസ്തയിലെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്കെതിരെ അനാവശ്യമായി പദപ്രയോഗം നടത്തുന്നവർക്കെതിരെ മുസ്ലിം ലീഗ് നടപടി എടുക്കുന്നുണ്ട്. കാരണം എന്തറിയോ, സമുദായ കെട്ടുറപ്പിനെ ലീഗിനെ മറയാക്കിയിട്ട് സമസ്തയെ ആക്രമിക്കാൻ പാടില്ല. ഒരു മുജാഹിദിനെ അത് അനുവദിക്കുന്ന പ്രശ്നമല്ല, ഒരു തബ്ലീഗ് ജമാഅത്തിനെ അനുവദിക്കുന്ന പ്രശ്നമല്ല. ഒരാളെയും സമസ്തയെ മറയാക്കി ലീഗിനെ ആക്രമിക്കാൻ പാടില്ലെന്നാണ് സാമാന്യ മര്യാദ. അപ്പൊ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട കാര്യമാണ്. പക്ഷെ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത്രയും ദിവസമായി നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഒരു വ്യക്തിപരമായിട്ടില്ല, ഓരോന്നോരോന്ന് പുറത്തുമായിട്ട് വരുന്നുണ്ട്. ഇന്നലെ മൂന്നാലെണ്ണം ഇറങ്ങി, ഇന്നിപ്പോ ഇനി സമയമുണ്ടല്ലോ, ഇനി ആരാ ഇറങ്ങണ നമുക്ക് നോക്കാം. അല്ല, ഞാൻ അതാണല്ലോ സ്ലീപ്പിംഗ് സെൽ എന്ന് പറഞ്ഞത്. പക്ഷെ അൽഹംദുലില്ലാ, സമസ്തന്റെ കാര്യം പറയാനുള്ള അൽഹംദുലില്ല. അപ്പോ എന്താണ്, പിന്നെ സ്ലീപ്പിംഗ് സെല്ല് ആക്റ്റീവ് സെല്ലായിട്ടുണ്ട്, അത് നല്ല ആക്റ്റീവായല്ലോ, രണ്ടു മണിക്ക് അത്രേ ഉള്ളൂ അതില്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒറ്റ വ്യക്തിയുടെ പ്രശ്നമല്ല, ഇത് സമസ്ത എന്ന് പറയുന്ന പ്രാദേശിക തലത്തിലുള്ള സമസ്ത സംവിധാനം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഈ മഹല്ലത്തുകളുടെ ഒരു പ്രതിരോധമുണ്ട്. നമ്മളുടെ നാട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറഞ്ഞു തീർക്കുക, തർക്കങ്ങളെ പരിഹരിക്കുക, അതൊക്കെ നാട്ടിൽ ഒരു നന്മയാണല്ലോ. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, സമസ്ത ലീഡർഷിപ്പ് ചെയ്യുന്നത്. ആ സംവിധാനത്തിൻ്റെ വിശ്വാസ്യതയെ കളഞ്ഞുന്ന ഒരു ചർച്ചയാണ് കാളി വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഒരാളുടെ അഭിപ്രായമല്ല എന്നുള്ളത് ഇന്നലെയൊക്കെ തെളിഞ്ഞു വരികയാണ്. ഞാൻ ഇതന്നെയാണ് പറഞ്ഞത്, ഈ എന്തിനാണ്, ഞാൻ ഇന്നലെയും ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ, എന്തിനാണ് ഞാനൊരു കോൺഗ്രസ്സാണ്, ഞാനൊരു സമസ്തയാണ്, ഞാനൊരു ലീഗാണ്, ഞാനൊരു സമസ്തയാണ്, ഞാനൊരു ദളാണ്, ഞാനൊരു സമസ്തയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഞാനൊരു CPM കാരനാണ്, ഞാനൊരു സമസ്തക്കാരനാണ് പറഞ്ഞാൽ പോരെ, തീർന്നില്ലേ? ആർക്കാക്ഷേപമുള്ള എന്തിനാ അടങ്ങിയിരിക്കണ്, എന്തിനാ മിണ്ടാതി? നിങ്ങളിപ്പം വന്ന് പറഞ്ഞത് വെച്ചാൽ സ്ലീപ്പിംഗ് സെല്ല് എന്ന് വെച്ചാൽ CPMന്റെ സ്ലീപ്പിംഗ് സെല്ല് സമസ്തയിലുള്ളത്, ആ സമസ്തയെ ഞാൻ അപമാനിച്ചു എന്നാണ്. അപ്പം അത്ര അപമാനകരമാണ് CPM എന്ന് പറയുന്നത് എന്ന് ഒരെണ്ണമെന്ന് പറയാണ്. എന്നാ പിന്നെ തുറന്നു പറഞ്ഞോട്ടെ, അത്രേ ഉള്ളൂ. തങ്ങൾ അധിക്ഷേപിച്ച ആൾക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അപ്പൊ അതിനർത്ഥം സമസ്ത ഒന്നാകെ ആക്റ്റീവ് അല്ലാത്ത സ്ലീപ്പിംഗ് സെല്ലാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഒരു സഭയല്ല സമസ്ത എന്ന് പറയുന്നത്. വളരെ സാത്വികരായിട്ടുള്ള, അവർക്ക് ഒരുപക്ഷെ പലപ്പോഴും നമ്മൾ നാട്ടിൽ നടക്കുന്ന മറ്റു കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അതിനെക്കുറിച്ചല്ല, അവർ വളരെ ദുന്യവിയായിട്ടുള്ള ലോഹറവിയായിട്ടുള്ള കാര്യങ്ങളിൽ, എന്ന് വെച്ചാൽ ആത്മീയ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു വലിയ ശൃംഖലയാണ് അവർ. അവർക്കിത് പെട്ടെന്നൊന്നും അങ്ങനെ ഈ പറയുന്ന തർക്കങ്ങളിൽ അവരൊക്കെ പിന്നെ അവരൊന്നും അങ്ങനെ ഇടപെടുന്ന ആളുകളായിരിക്കില്ല. അവർക്കത് ബോധ്യം വരട്ടെ, അവരതിന് സമയമെടുക്കട്ടെ, എന്നാൽ പോലും നടപടി വേണമെന്നാണ് നമ്മൾ. അതിൽ പിറകോട്ടില്ല, നടപടി ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ മര്യാദ. അതിൻ്റെ മര്യാദ അതാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, മുജാഹിദായാലും ജമാഅത്തായാലും, അതല്ല സുന്നി ആയാലും ഏത് തബ്ലീഗ് ജമാഅത്തായാലും, അതിനെ മറയാക്കിയിട്ട് ലീഗിനെയും പാണക്കാട് തങ്ങളെയൊക്കെ ആക്രമിച്ചാൽ ഞങ്ങളത് നോക്കിക്കൊന്നില്ല.
അത് പിന്നെ പിന്നെ ഈ വോട്ടൊക്കെ പറഞ്ഞിട്ടൊന്നും അങ്ങനെ അത് പറയാണ്. പിന്നെ അങ്ങനെയല്ലേ മുജാഹിദുകൾക്ക് കേരളത്തിന് വോട്ടില്ലേ, പിന്നെ ജമാഅത്തിന് വോട്ടില്ലേ, തബ്ലീഗിന് വോട്ടില്ലേ, സുന്നികൾക്ക് അങ്ങനെ ഒന്നും നമ്മൾ എൻ്റെ വ്യക്തിപരമായിട്ട് എന്നെ ആ വോട്ടൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ വോട്ടിൻ്റെ പേര് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ ഇനി വൈബ്രേറ്റ് ചെയ്യുന്ന ആളൊന്നല്ല ഞാൻ. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് തീർത്തിട്ട് തന്നെ പോകും. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വോട്ട് ബി ജെ പിക്ക് വോട്ടില്ലേ, പിന്നെ സി പി എമ്മിന് വോട്ടില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന സി പി എമ്മിന്, എന്നാൽ പിന്നെ മൈൽഡായ പോലെ അത്യാവശ്യം വോട്ടൊക്കെ അടിച്ചു മാറ്റാമല്ലോ. പിന്നെ ഇവിടെ ആർ എസ് എസ് കാർക്ക് വോട്ടില്ലേ. ഒരു വസ്തുതയെ നമ്മളുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ വോട്ടുമായി കണക്ട് ചെയ്ത് വരുന്നത്, കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്, 150 എം എൽ എമാരല്ലുള്ളൂ, അതാവണം എന്ന് വെച്ചിട്ട് പിന്നെ അങ്ങ് പിന്നെ കുറ്റിപ്പുറത്ത് പിന്നെ പോരണ്ട് എന്ന് വെച്ച് ഇവിടുന്ന് മുണ്ടും കയറ്റി നടക്കുക, അതിനൊന്നും കാര്യമില്ല. അങ്ങനെ വസ്തുതകളുടെ മുമ്പിൽ വോട്ട് രാഷ്ട്രീയത്തിൻ്റെ പേര് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, എനിക്കതിന് യാതൊരു ഭയവുമില്ല. അതുകൊണ്ട് തന്നെ വസ്തുതകൾ പറഞ്ഞു തന്നെ പോകും. തങ്ങളെയും ലീഗിനെയും അങ്ങനെ ഒന്നിനെ മറയാക്കിയിട്ട് ആക്രമിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതായത് കോർ പോയിന്റ് എന്ന് പറയുന്നത്.